എൻ ശ്രീകുമാർ, ഇപ്പോൾ ശ്രീ ടി എൻ പ്രതാപിന്റെ പ്രതികരണത്തോട് നിശിതമായ വിമർശനമാണ് കെ പി സി സി അധ്യക്ഷൻ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും പിൻവാങ്ങണം എന്ന് പറയേണ്ട ഒരു സമയമല്ല ഇത്. ഞാൻ തന്നെ അടുത്ത തവണയും എൻ്റെ മണ്ഡലത്തിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശ്രീ കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പിൻവാങ്ങലിൻ്റെ സൂചന നൽകിയാൽ ഞങ്ങൾ മോദിക്കെതിരായ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു എന്ന വിമർശനം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേൾക്കേണ്ടി വരും, അത് ഭരണപക്ഷം ഉന്നയിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ പോലും പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഘട്ടത്തിൽ വരെ പ്രതികരണം നടത്തുമ്പോൾ എന്തിനാണ് ഇവിടെ പിന്നെ ഒരു നേതൃശേഷിയുള്ള നേതാക്കൾ കെ പി സി സിയെയും പാർട്ടിയും ഒക്കെ നയിക്കാനുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായും ഭരണപക്ഷം മുന്നോട്ട് വെക്കില്ലേ? മാധു, ഇതിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ആ വൈകല്യം തന്നെയാണ്. അപ്പോൾ എൻ എസ് എസിൻ്റെ പിന്തുണയും അതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണയൊക്കെ ശശി തരൂർ വഴിക്കായിരിക്കും, വഴിക്കാണെങ്കിൽ പോലും കോൺഗ്രസിലേക്കാണ് പോകുന്നത്. നോക്കൂ, ഈ ചർച്ചകൾ ഇത്രയധികം നടന്നിട്ടും നിങ്ങളൊരു സി പി എം ഒരു മൗനം പാലിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. കാരണം ഈ തരൂർ വിഷയത്തിലാണെങ്കിലും കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളാണെങ്കിലും സി പി എം വളരെ മൗനത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ചർച്ച ഇങ്ങനെ കൂടുതൽ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു 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 വഴി നോക്കിയാൽ അത് അവർക്ക് ഒരു അതിൻ്റെ ഒരു ഭാഗം അവർക്കെതിരായിട്ട് വരും. അങ്ങനെയല്ല, അങ്ങനെയല്ല. കാരണം അങ്ങനെയല്ല എന്നുള്ള പറയാൻ ഞാൻ കാരണം, ഈ എല്ലാ വിഭാഗങ്ങളും ശശി തരൂർ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണ്, കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിൽ എന്നൊരു പരോക്ഷ സൂചനയാണ്. ഇന്ന് ജിഫ്രി തങ്ങളും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ പല ചാനലുകളും പല രീതിയിൽ വരുന്നു. നോക്കൂ മാധവ്, ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രീയവും അതുപോലെ മാധ്യമപ്രവർത്തനവും മാറി, പഴയ പോലെ അല്ലല്ലോ. ഇപ്പോൾ 80s-ലെയും 90s-ലെയും ഒരു രാഷ്ട്രീയ മാധ്യമ പരിസ്ഥിതി അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച ഇങ്ങനെ വിപുലീകരിക്കപ്പെടുന്നത്. ഇപ്പം നേരത്തെ ശശി തരൂരിന് ഇങ്ങനെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നോക്കൂ, ശശി തരൂർ അവരുടെ സവിധത്തിലേക്ക് ചെല്ലുമ്പോൾ അവരങ്ങനെയല്ലേ പറയുള്ളൂ. നേരെ മറിച്ച് അവരൊരു പത്രസമ്മേളനം നടത്തിയിട്ട് നാളെ ശശി തരൂരാണ് കേരളത്തെ നയിക്കേണ്ടതെന്നല്ല പറയുന്നത്. ശശി തരൂർ അവിടെ ചെല്ലുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പര്യടന ഘട്ടത്തിൽ ലഭിച്ച ആ ഒരു വലിയ വാർത്താ പ്രാധാന്യം രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടോ? ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം 2-3 മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചു, അത് മനസ്സിലാക്കൂ. അപ്പോൾ അതൊക്കെ അവർ ക്ഷണിച്ചിട്ട് ചെല്ലുന്നതാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ ക്ഷണിച്ചിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം എന്താ പറയുക, നിങ്ങൾ നന്നായി വരട്ടെ, നിങ്ങൾ കേരളത്തെ നയിക്കട്ടെ, അല്ലെ നിങ്ങൾ പ്രധാനമന്ത്രി ആവട്ടെ എന്നൊക്കെ പറയും. അത് നാളെ ജ്യോതികുമാർ ചാമക്കാല ചെന്നാൽ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ ശപിച്ചു വിടും ആരെങ്കിലും ഇല്ല. ഈ ക്ഷണിച്ചിട്ട് ചെല്ലുന്നത് അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം കണ്ടെത്താനായിരിക്കില്ലേ? അല്ലാതെ ശ്രീ ശശി തരൂർ തീരുമാനിച്ചു പോകുന്നല്ല, അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ സുകുമാരൻ നായരുടെ പ്രതികരണം വന്നതിന് ശേഷം അദ്ദേഹം അതിനോട് വളരെ സൂക്ഷ്മമായാണ് പ്രതികരിച്ചത് എന്നതും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ക്ഷണിച്ചത് കൊണ്ടാണ് പോയത് എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്തിന്? ഡൽഹി നായർ എന്ന പരാമർശം മുൻഗാമി നടത്തിയത് തിരുത്താൻ പോലും തയ്യാറായില്ലേ? അല്ലാതെ സുകുമാരൻ നായരൻ്റെ പറഞ്ഞല്ലോ, ഡൽഹി നായർ എന്നുള്ളത് വിളിച്ചത് ഞാൻ തിരുത്താനാണ് വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നം കഴിഞ്ഞു. അതുപോലെ നാളെ അദ്ദേഹം എല്ലാവരെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം തിരുത്തുമായിരിക്കും. പക്ഷേ ഇവിടെ അതുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ ഒരു പ്രോഗ്രാം അദ്ദേഹം വിട്ടതാണ്. അതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിന് ആവശ്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കാത്തിരിക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോട് തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കാൻ ഹൈക്കമാൻഡ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും? അതനുസരിച്ചിട്ട് മറ്റു കാര്യങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. 4-3.5 വർഷം കഴിഞ്ഞുള്ള ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നതിന് അർത്ഥമില്ലെന്ന് ഞാൻ പറയാൻ കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്. അവിടെ ഹൈക്കമാൻഡ് പറയുകയാണ് ശശി തരൂർ ഇന്ന സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ശൈലി മാറിപ്പോകും. അതാണ് കാരണം. പിന്നെ നേരത്തെ ഞാനിവിടെ പ്രവർത്തക ഹൈക്കമാൻഡ് എന്ന് പറയാൻ കാരണം, ഇപ്പോഴത്തെ പഴയ പ്രവർത്തക സമിതിയുടെ പേരാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിന്ന്. അത് AICC സമ്മേളനം വരെ ഉള്ളൂ. അപ്പോൾ ആ പ്രവർത്തക സമിതി തന്നെയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതാണ് ഹൈക്കമാൻഡ്, അതിൻ്റെ ഭാഗമാണ് ആൻ്റണി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പിറ്റേന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് മാധുവിനത് അതിൻ്റെ ഒരു ആന്തരാർത്ഥം മനസ്സിലാക്കാൻ വെച്ചിട്ടാണ്. സാധാരണ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ടാണ് പറയുക. ഈ കോട്ട് തയ്പ്പിക്കുക എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രസംഗ ശൈലിയുടെ ഭാഗമാണ്.
ഞാൻ കോട്ട് തേപ്പിച്ചു എന്ന് ചില സ്വന്തമായിട്ട് തന്നെ പറയും, ചില അതല്ലാതെ തന്നെ കോട്ട് തേപ്പിച്ചവരൊക്കെ ആ കോട്ട് മാറ്റി വെച്ചേക്കും എന്നും പറയും. അതൊക്കെ പ്രവർത്തകരെ ഒരു ആവേശഭരിതരാക്കാനുള്ള ഒരു ഒരു ഉപാധി മാത്രമാണെന്ന് കരുതിയാൽ മതി. ഇവിടെ കോൺഗ്രസിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് മാറുമ്പോൾ അത് അതേപോലെ നിലനിർത്താനുള്ള ഒരു സംവിധാനം കോൺഗ്രസിലെ ചില നേതാക്കൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോഴാണ് ശ്രീ എ കെ എന്ന് ഇടപെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്.